കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും നമസ്കാരം. ശനിയാഴ്ച രാത്രി 8:30 സമയം, which means it's time for me to welcome you all to Bobby and Maradona Gold Diamond Jewelry Cinema Company. സ്വാഗതം. യെസ്, കൂട്ടുകെട്ട് ഫ്രണ്ട്ഷിപ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഷോ ആണ് സിനിമ കമ്പനി. ആൻഡ് കഴിഞ്ഞ കുറേ ആഴ്ചകളിലായി നമുക്ക് പ്രിയപ്പെട്ട കുറേ ആക്ടേഴ്സും ആക്ട്രസസും സിംഗേഴ്സും ഡിറക്ടേഴ്സും ഒക്കെ ഇവിടെ എത്തി. യുനോ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മളുടെ ഒരു ധാരണയുണ്ട്, അത് പൊതുവെ സമപ്രായകരുടെ ഇടയിലാണെന്ന്. ബട്ട് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്സ് ട്രൂ അറ്റ് ഓൾ. എസ്പെഷ്യലി ഫിലിം ഇൻഡസ്ട്രിയിൽ ഫ്രണ്ട്ഷിപ്പ് can happen between any two people. അങ്ങനെ രണ്ട് വളരെ വൈബ്രന്റ് ആയ എക്സ്ട്രീംലി ടാലന്റഡ് ആയ ആക്ട്രസസ് ആണ് നമ്മളുടെ കൂടെ ഇന്ന് ഈ എപ്പിസോഡിൽ എത്തുന്നത്. രണ്ടുപേരെയും കുറിച്ച് ഞാൻ എന്താണ് പറയുക, സിമിലർ ക്യാരക്ടേഴ്സ് ആണ്. ഒരാൾ സീരിയൽ സിനിമ ഇൻഡസ്ട്രിയിൽ എത്തിയിട്ട് ക്ലോസ് ടു 20 years ആയി, മറ്റൊരാൾ ക്ലോസ് ടു 10 years. പക്ഷേ ഇവർ തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ഇവർ ഇവിടെ വേദിയിൽ എത്തി സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ രണ്ട് ആക്ട്രസസിനെ കുറിച്ച്, കലാകാരികളെ കുറിച്ച് ഞാൻ എന്താണ് പറയുക, ഒറ്റൊരു സംസാരത്തിൽ നിന്നും ഇവരുടെ പാഷൻ നമുക്ക് മനസ്സിലാവും. വളരെ ജെന്യുവിൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ദർ ഓൾ വൈബ്രൻറ്റ്, ഫൺ, കളർഫുൾ, ഹാപ്പി പീപ്പിൾ. ആൻഡ് സന്തോഷമുള്ള ആൾക്കാരെ നമ്മൾക്ക് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാവും, അല്ലേ? സോ സിനിമ കമ്പനിയിൽ ആദ്യം നമ്മളുടെ ആദ്യത്തെ ഗസ്റ്റിനെ ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നു. കഴിഞ്ഞ 20 years ആയിട്ട് സിനിമാ സീരിയൽ രംഗത്ത് ഈ നടി പ്രവർത്തിക്കുന്നു. സ്ത്രീ എന്ന സീരിയലിലൂടെയാണ് നമ്മൾ ആദ്യമായി ഈ നടിയെ കാണുന്നത്. അതിനുശേഷം സിനിമയിലും സീരിയലും ശക്തമായ കുറെ വണ്ടർഫുൾ കഥാപാത്രങ്ങൾ. പക്ഷെ എന്നാൽ പോലും ഓൺ സ്ക്രീൻ കഥാപാത്രങ്ങൾ വേറെ, റിയൽ ലൈഫ് ഓഫ് സ്ക്രീനിലും വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റി ആണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിയാണ്. ഐ തിങ്ക് ഷീസ് എ വണ്ടർഫുൾ ലേഡി. നല്ലൊരു കാര്യയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നൺ അതർ ദൻ ദി ഓൾവേസ് ഹാപ്പി ആൻഡ് ബ്രൈറ്റ് ആൻഡ് കളർഫുൾ, ലെറ്റ്സ് വെൽക്കം പൊന്നമ്മ ബാബു. സീരിയൽ എന്നൊക്കെയാണ് സിനിമയിൽ വന്നതെന്നൊക്കെ. അതെ, പൊതുവെയുള്ള ധാരണയാണ് ചേച്ചി, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. അത് ആ ധാരണ നമ്മൾ മാറ്റി പറയും. ഇതാണ് രഞ്ജി. അപ്പൊ ചേച്ചി, പൊതുവെ ആൾക്കാരുടെ മനസ്സിൽ ചേച്ചി സീരിയലിൽ നിന്നും സിനിമയിൽ വന്നു എന്നൊരു ധാരണയുണ്ട്. പക്ഷെ അത് തെറ്റാണ് എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ഇൻഫാക്ട് പൊതുവെ കുറച്ച് ചേച്ചിനെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അതറിയാം. ചേച്ചി സിനിമയിൽ ആണ് ചേച്ചിയുടെ തുടക്കം. ഇൻഫാക്ട് MT ഒക്കെ നിരവധി നല്ല സിനിമകൾ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. ചേച്ചി തുടക്കം ഫസ്റ്റ് ഓൺ സ്ക്രീൻ വരുന്ന പ്രൊഫഷണൽ നാടകരംഗത്ത് നിന്നാണ് വരുന്നത്. നല്ല അഭിമാനപൂർവ്വം പറയാം. തീർച്ചയായും പിന്നെ ഞങ്ങളുടെ സമിതി അങ്കമാലി പൂജ എന്ന സമിതിയിലൂടെയാണ് ഞാൻ വന്നത്. ഞാൻ ഫസ്റ്റ് പടം ചെയ്തത് പടനായകൻ ചെയ്തു. അതിനുശേഷം പിന്നെ സിബിമലിന്റെ നീ വരുവോളം ജാനി എന്ന സ്വന്തം നല്ല സിനിമകളായിരുന്നതല്ല, ഹ്യൂമറേ ആയിരുന്നില്ല. ഹ്യൂമറേ അല്ല, ഇപ്പൊ കാണുന്ന ആളല്ല. കഴിഞ്ഞ നിങ്ങൾക്ക് പ്രഷർ കാണുന്നുണ്ടാവും ഇപ്പഴത്തെ പടങ്ങളിൽ. ഹ്യൂമറസ്, തമാശക്കാരി, ഒരു 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 അങ്ങനത്തെ ഒരു ക്യാരക്ടറിലാണ് ചേച്ചിയുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ പണ്ട് തുടക്കം അതേ അല്ലായിരുന്നു. അല്ലല്ല, തുടക്കം ഞാൻ ഒക്കെ നല്ലൊരു അമ്മയായിട്ട്, പിന്നെ MD ഹരിഹരന്റെ പടം എന്ന സ്വന്തം ജാനി കുട്ടി, അബ്സല്യൂട്ട്ലി മലയുടെ നീ വരുവോളം, അതൊക്കെ ദാസിന്റെ കാരുണ്യം, അങ്ങനെ ഒരുപാട് ഉദ്യാനം പല ഇപ്പോഴും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഇപ്പോഴും അങ്ങനെ ഹ്യൂമർ ഇല്ല, എല്ലാ വേഷങ്ങളും എല്ലാ വേഷങ്ങളും. അപ്പൊ എന്തായാലും പൊന്നമ്മ ചേച്ചിയാണ് നമ്മുടെ ഒരു ഗസ്റ്റ്, ഒരു പാതി. ഇനി മറുപാതിയെ നമ്മൾ വിളിക്കുന്നതിന് മുമ്പ് ചേച്ചി ഇരിക്കാം. വെൽക്കം. ചേച്ചി ആദ്യം തന്നെ വളരെ സന്തോഷമുണ്ട് പൊന്നമ്മ ചേച്ചി ഞങ്ങളുടെ ഈ കൗമുദി ടിവിയുടെ സിനിമാ കമ്പനി എന്ന ഷോയിൽ എത്തിയതിൽ. സൗഹൃദത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഷോ ആണ്. സോ ഏറ്റവും അധികം നന്നായി അടുപ്പമുള്ള അല്ലെങ്കിൽ കൂട്ടുകെട്ടുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കാറ്. സൗഹൃദം എന്ന് പറയുമ്പോൾ ചേച്ചി എങ്ങനത്തെ ഒരു കൂട്ടുകാരിയാണ്? കേക്കട്ടെ. എനിക്ക് കുറവുള്ളതാ. ആണോ? ഈ സിനിമയിലുള്ള എല്ലാരും അങ്ങനെ ആണോ? അതെന്താ അങ്ങനെ പറയുന്നത്? പൊതുവേ ഒരു ധാരണയുണ്ട്, സിനിമയിൽ കൂട്ടുകെട്ട് ശരിയാവില്ല. ആ ഉണ്ട്, പക്ഷേ നമ്മളേ എന്താ പറയാ, ഈ സൗഹൃദങ്ങൾ എന്നൊക്കെ പറയുന്ന എൻ്റെയൊക്കെ പിന്നെ ഓർമ്മയിൽ വരുവാണെ, കുട്ടിക്കാലത്ത് നമ്മുടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ സമയത്തിൽ പറയാനുള്ളതേ ഉള്ളൂ എനിക്ക്. അവരിപ്പോഴും ഉണ്ടോ? അയ്യോ നല്ല രസമാണ്. കഴിഞ്ഞ ദിവസം ഒരു മാഗസിനിൽ പിന്നെ പബ്ലിഷ് ചെയ്തു, പിന്നെ പൊന്നമ്മ ബാബു ഈ മുഖം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അറിയുന്നില്ല കേട്ടോ. ഞാനൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഷൂട്ട് നടന്നോണ്ടിരിക്കുമ്പോ എന്നെ ഒരാൾ വിളിക്കുക, ഹലോ എടി പൊന്നമ്മ, എടി പൊന്നമ്മയാണോ? എന്നെ അറിയിപ്പൊന്നമ്മയൊക്കെ വിളിക്കുന്നതാരാ? ഞാൻ ചാരാടാ, എന്നാ പൊന്നമ്മന്നെയല്ലേ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ ഗീത അന്തർജനാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ ആരെ സംസാരിക്കണേ? നിന്റെ നമ്പർ എന്തുമാത്രം പ്രയാസപ്പെട്ടാൽ കിട്ടിയെന്ന് അറിയാവോ? ഞാൻ മാഗസിൻ പബ്ലിഷ് ചെയ്തു, അവസരം അവർ എന്നാ കൊടുത്തിരുന്നു, ഞാൻ മാഗസിൻ കണ്ടില്ല. പിന്നീട് അവർ തന്നെ എൻ്റെ നമ്പർ കൊടുത്തു. അവർ വിളിച്ച് പൊന്നമ്മോനെ കിട്ടും, അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവർ നമ്പർ വിളിച്ചു.
അങ്ങനെ ഒരുപാട് അവൾ വിളിച്ചിട്ട് ആ അവള എന്നെ വിളിക്കുന്നത് ഗീതാന്തർജനം. ഗീതാന്തർജനം അവളെ കൂട്ടുകാരെ കൂട്ടുകാരെ പിന്നെ അവളെ ചുറ്റിപ്പറ്റി കൊറേ ഫ്രണ്ട്സ് വിളിച്ചു. എന്ത് തോന്നി? അങ്ങനെ ലക്ഷ്മിപ്പുഴ എന്നെ വിളിച്ചു. പൊന്നൂസേ, പൊന്നൂസിന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ മനോരമ കൊടുത്തിട്ടുണ്ട്, പൊന്നൂസ് കണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, എന്നെ ഇപ്പൊ വിളിച്ചതേ ഉള്ളു ലക്ഷ്മി എന്ന് പറഞ്ഞില്ലേ. ഞാൻ കണ്ടില്ലെങ്കിൽ ലക്ഷ്മി കണ്ടോട്ടെന്ന് വിചാരിച്ച എന്നെ വിളിച്ചാൽ ലക്ഷ്മി. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ കൊറേ പഴയ കാലത്തെ കൊറേ ഫ്രണ്ട്സിന് ഒരു സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലേക്ക് പോകുമ്പോ ആ സമയത്ത് നമ്മൾ അടിച്ചു പൊളിച്ച് കൂട്ടുകെട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ മാത്രമാണെങ്കിൽ, സിനിമ നമ്മുടെ ഒരു ജോലി മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുടുംബത്ത് വന്നു, കുടുംബത്തിൽ നമ്മുടെ പിള്ളേരുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഫാമിലി പ്രശ്നങ്ങൾ, കുറേ കാര്യങ്ങളുണ്ടാവും, എല്ലാം മാനേജ് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം നല്ലതാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് നല്ലതാ. പക്ഷെ അതിനുശേഷം പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കോ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായാൽ അത് നാളെ നമുക്കത് പ്രശ്നമായിട്ട് ഭയങ്കരമായിട്ട് ബാധിക്കും. അതിനേക്കാൾ നല്ലത് ലിമിറ്റേഷൻ എപ്പോഴും. ഞാൻ സിനിമയിൽ മീൻസ് വേറെ എല്ലാവരും കാണുമ്പോൾ ഞാൻ ആരുമായിട്ടും പണക്കമല്ല, ഒരിക്കലും ഇഷ്ടമില്ലാത്ത ആരും ഇല്ല. ഞാൻ ശരി ഫോർവേഡാ, എനിക്ക് എന്നുണ്ടോ ഞാൻ തുറന്നു പറയും. എനിക്ക് മനസ്സിൽ വെച്ചിട്ട് ഒന്നുമില്ല, നേരെ മുഖത്തോക്കി പറയും. അതാണ് എനിക്ക് ചേച്ചിനെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാരണം. ഞാൻ രണ്ടാളും തുറന്നു പറയും, എനിക്ക് പറയണം. എനിക്ക് മനസ്സിൽ വെച്ചപ്പോൾ എന്തിനോട് എനിക്കൊരു ദേഷ്യം ഉണ്ടെങ്കിൽ എനിക്ക് ആ ദേഷ്യം പറ്റി എങ്ങനെ ചിരിക്കാൻ പറ്റത്തില്ല. ആ ചിരിയിലൊക്കെ എവിടെയോ ഒരു കൃത്രിമത്വമൊക്കെ എനിക്കുണ്ടാവും. മനസ്സ് തുറന്ന എല്ലാം ഞാൻ പറഞ്ഞു, പൊന്നി എന്റെ ഭാഗത്ത് തെറ്റെങ്കിൽ ഞാൻ പറയും സോറി കേട്ടോ, അന്നേരത്തെ ആ ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞ കേട്ടോ, അങ്ങ് വിട്ടേക്കണം കേട്ടോ. കൂട്ടുകെട്ടായാലും ഏതൊരു ബന്ധമായാലും നേരെ വാ, നേരെ വാ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ചേച്ചിക്ക് ഇത്രയും ഒരു വലിയൊരു 25 വർഷമായി ചേച്ചി സിനിമാ സീരിയൽ രംഗത്ത് എത്തിയിട്ട്. സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും കുറേ നല്ല ഇങ്ങനെ കഥാപാത്രങ്ങൾ, നല്ലൊരു ജീവിതവും ചേച്ചിക്ക് അവര് നൽകിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ജീവിതത്തില് കുറെ ഫ്രണ്ട്സും ഉണ്ടാവുമല്ലോ, എന്നാൽ കൂട്ടത്തിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ അങ്ങനെ പറയാവുന്ന രണ്ടു മൂന്ന് പേരുണ്ടോ ചേച്ചിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന, ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആവണമെന്നില്ല, ചേച്ചിയെ ഇംപ്രസ് ചെയ്ത കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ ചേച്ചിക്ക് അവരുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടു, ചേച്ചിക്ക് കൂട്ടുകാരിൽ ഇഷ്ടപ്പെട്ട സ്വഭാവങ്ങൾ ഉള്ള ഗുണങ്ങളുള്ള ആരെങ്കിലും രണ്ടു മൂന്ന്? എനിക്ക് എപ്പോഴും ഈ തുറന്നു പറയുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. രഞ്ജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുറന്നു പറയുമല്ലോ നമ്മുടെ ലക്ഷ്മി പ്രിയ, അതിന് വേറൊരു വകഭേദമാണ്, തുറന്നു പറയും. അത് അങ്ങനെയല്ലെങ്കിൽ ഞാനും അതെ. മൂന്നായേ എന്റെ മക്കൾ രണ്ടെണ്ണം, മക്കളുടെ മൂന്നെണ്ണം മൂന്നെണ്ണം എന്നാ പറയാ. മോബിലെ ലേഡീസിന്റെ പതില് ഒരു ജെന്റ്സ് വരുന്ന മോശമല്ലേ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമ്മള് എല്ലാരും അങ്ങനെ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആൾക്കാർ. പിന്നെ ഉഷ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ സ്റ്റാർ, ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അതെ, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പറയും നീ ഫ്രണ്ട്ഷിപ്പ് നീ കീപ്പ്, ഞാൻ കീപ്പ് ചെയ്യത്തില്ല. ദീദി വിളിക്കും, ദീദി വെരി ഗുഡ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ദീപിൽ ഏത് പിടങ്ങണ്ട, പൊന്നു നിന്റെ പടം ഞാനിത് പാത്ത് ഞാൻ കണ്ട്, ഐ ലവ് യു എന്ന് പറയുന്ന ഉമ്മേ. ഇപ്പോഴും നമ്മളെന്താ കുഞ്ഞു കുട്ടിയാണ്, കുഞ്ഞു കുഞ്ഞാ 16-18 വയസ്സായിട്ടുണ്ട്. തീർച്ചയായും പൊന്നമ്മ ചേച്ചിയുടെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്ന ആ കൂട്ടുകാരി ആരാണ് എന്ന ക്ലൂ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ ഒരു കൂട്ടുകാരിയെ കുറിച്ച്, ലക്ഷ്മി പ്രിയ എന്ന നടിയാണ് ആ കൂട്ടുകാരി. ഈ പെട്ടെന്ന് കേൾക്കുമ്പോ നിങ്ങൾ എങ്ങനെ കൂട്ടുകാരാണ് എന്നൊരു ചോദ്യം അല്ലേ? ബിക്കോസ് പൊന്നമ്മ ചേച്ചി തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയില് ലക്ഷ്മിയുടെ സീനിയർ ആണ്. തീർച്ചയായും പ്രായത്തിലും ഓൾമോസ്റ്റ് യുനോ ക്ലോസ് ടു ഡബിൾ ആണ്. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി എങ്ങനെ ലക്ഷ്മിപ്രിയയുടെ പൊന്നൂസായി? പൊന്നമ്മ എന്താണ് ആ കെമിസ്ട്രിയുടെ സംഭവം? ഞാൻ വേറൊന്നല്ല, ലക്ഷ്മി ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പലപ്പോഴും ഞങ്ങൾ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിനൊക്കെ പരസ്പരം കാണാറുണ്ട്. അതിനുശേഷം ഞങ്ങൾ കൂടുതൽ ഒന്നുകൂടെ ഞങ്ങൾ രണ്ടും എന്താന്നുള്ളത്, ലക്ഷ്മി എന്താ ഞാൻ എന്താ, ചില ലക്ഷ്മി പറഞ്ഞോണ്ടാ പൊന്നമ്മ ലക്ഷ്മി എന്നോട് ചെലപ്പോ ലക്ഷ്മി അറിയത്തില്ലല്ലോ. അപ്പൊ ലക്ഷ്മിയെ കണ്ടപ്പോ ലക്ഷ്മി കണ്ടോ, അയ്യോ പൊന്നൂസേ, നമ്മൾ ആദ്യം ഭർത്താവ് ഉദ്യോഗം, ഭർത്താവ് ഉദ്യോഗം അല്ലേ, സോറി ഗൃഹനാഥൻ, ഗൃഹനാഥൻ അതിനാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്മി വന്നു വെച്ചാൽ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ അതിനെച്ച് ഭയങ്കര അടുപ്പമായി. ഓരോ കാര്യങ്ങൾ ഫാമിലി സംസാരിച്ചു, എൻ്റെ മക്കളെപ്പറ്റി സംസാരിച്ചു, അങ്ങനെ സംസാരിച്ചപ്പോൾ കൂടുതൽ അടുത്തു. പിന്നീട് പോകുമ്പോൾ വല്ലപ്പോഴും വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും അങ്ങോട്ട് എന്തെങ്കിലും വിളി അങ്ങോട്ട്. ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, ലക്ഷ്മിയുടെ കൊച്ചും ഭർത്താവും എല്ലാം ജയേഷ, ആ ജയേഷനെ അങ്ങനെ ജയേഷന് ഇങ്ങനെ അത് നല്ല രസം. എനിക്ക് വിളിച്ചാൽ എൻ്റെ മോള്, എൻ്റെ മോന്, എൻ്റെ ഇളയ മോളെ, മക്കളുടെ കാര്യങ്ങൾ, ഞങ്ങൾ വേറെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അവിടെ സംസാരത്തിൽ വരുന്നില്ല. അത് കൂട്ടുകെട്ടിൽ അതാണല്ലോ അതിന്റെ ഭംഗി, സിനിമാ കാര്യം അതിൽ വന്നത് കൂട്ടുകെട്ടാണോ? തീർച്ചയായും തീർച്ചയായും. അപ്പൊ എന്റെ അടുത്ത് വിളിച്ചു പറയാം, എനിക്ക് ഇത്തിരി വർക്ക്, ഞാൻ പറഞ്ഞ ടെൻഷൻ അടിക്കണ്ട, ലക്ഷ്മി ചെയ്യാനുള്ള വേഷമാണോ, ലക്ഷ്മിയെ തേടി വരും, വെയിറ്റ് ചെയ്യുക. അതെന്നെ പഠിപ്പിച്ച ലോകിദാസ സാറിന്റെ
നിങ്ങൾക്ക് അറിയും. ഒരു ടെൻഷനും വേണ്ട, പൊന്നമ്മ ചെയ്യേണ്ട വേഷങ്ങൾ അത് പൊന്നമ്മയാണ്, അത് പൊന്നമ്മയ്ക്ക് വരും. അത് ചെയ്യാൻ പൊന്നമ്മ ഇനി അഥവാ അവർ വിളിച്ചില്ല, അത് പൊന്നമ്മയ്ക്കാണല്ലോ അല്ല. പക്ഷെ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഈ ഒരു മനോഭാവമുള്ള അധികം ആൾക്കാരില്ല. എനിക്ക് വേണ്ട വർക്ക് എനിക്ക് വരും എന്നതിന് യുനോ ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാവരും പുറകെ ഓടുവാ എന്നൊരു തോന്നലുണ്ടോ ചേച്ചിക്ക്? അതെന്നാന്ന് വെച്ചാൽ നമ്മൾ അവരിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാവാം. നമ്മളൊരു ആത്മവിശ്വാസം ഉണ്ടാവണം, നമുക്ക് എന്തൊക്കെ കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അവർ നമ്മളെ വിളിച്ച് ഇനി ഒരു പക്ഷേ ഞാൻ മിക്ക സിനിമകളിലും ഉണ്ട്, ആ പടത്തിൽ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് അവരടുത്ത പടം തുടങ്ങി, എന്നെ വിളിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരെന്നെ വിളിച്ചില്ല, അതിൽ എനിക്ക് വേഷം പറ്റിയ വേഷം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതോ നമ്മളത് കാണുമ്പോ കൊള്ളാം, വിളിച്ചില്ല പടത്തിൽ എന്നെ വിളിച്ചില്ല എന്നുള്ള ചേച്ചി വന്ന് സിനിമ കാണാദ്യം എന്നോട് ചേച്ചി പറ ചേച്ചി ചേച്ചിക്ക് പറ്റി എന്തെങ്കിലും വേഷം അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ശരിയാ. അപ്പൊ ഞാൻ ഓ ശരിയാ ദൈവമേ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അമ്മ ഞാൻ ചാറ്റും പറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുന്നത് എനിക്ക് അറിയാൻ മേലെ. എന്തായാലും നമുക്ക് ചുമ്മാ കൊണ്ടുവന്ന ഒരു സാരി കൊടുത്ത് നമ്മളെ ആരും നിർത്തില്ലല്ലോ. ഇല്ല ഒരു ഒരു കാരണം ഉണ്ടാവണം, ഒരു കഥാപാത്രത്തിന് പറ്റിയ സൂട്ടബിൾ ആയ ഒരാളാവണം. ഒറ്റ സീനാണെങ്കിലും ആ സീനിൽ എന്തെങ്കിലും നമുക്കൊന്നു എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാനുള്ള സീൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അഭിനയിച്ചിട്ട് എന്താ കാര്യം? അതെ. ആൻഡ് ഇൻഫാക്റ്റ് യുനോ പൊന്നമ്മ ചേച്ചിയിലേക്ക് ഒരു ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പൊന്നമ്മ ചേച്ചി സിനിമയിൽ ഒറ്റ ഒരു സീൻ ഉണ്ടായാലും മതി, ചേച്ചിന് ഓർമ്മയുണ്ടാവും. അത് സത്യമല്ലേ? അത് കുറെ കഴിഞ്ഞ കുറെ പടങ്ങൾ എന്റെ താപ്പാന റോമൻസ് മായാമോഹിനി ശൃംഗാരവേല ചേച്ചിനെ ഓർമ്മയുണ്ട്. എന്നോടൊരു പ്രാവശ്യം വിളിച്ചിട്ട് പൊന്നമ്മ ചേച്ചി ഞങ്ങള് സിനിമ ഉണ്ട് കേട്ടോ, അതറിയോ റോമൻസ് കലക്കി മായാമോഹിനി ആ സമയത്ത് കലക്കി കലക്കി പൊളിച്ചു. ഞാൻ പറഞ്ഞു താങ്ക്സ് മോനെ താങ്ക്സ്. അപ്പൊ പറയാ നഞ്ചെന്തിനാ നാനായി നഞ്ചാ. ആ ശരി ശരി എനിക്ക് മനസ്സിലായി, അത്തമ്മയെ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ഹാ ഹാ ഞാൻ വേറൊരാളെ ഹലോ അല്ലെ എന്നെ ഇപ്പൊ നഞ്ചെന്നൊക്കെ പറഞ്ഞു നഞ്ചെന്ന് നാനായി എന്തോ നീ അർത്ഥം നഞ്ചെന്തുവാ? അപ്പൊ പറഞ്ഞ അത് വിഷമാ തൊള്ളി മതിയല്ലോ. അവര് ചേച്ചിയുടെ ഒരു സീൻ ആണെങ്കിൽ ചേച്ചി ഒരുപാടുള്ള പോലെയുള്ള ഫീലിംഗ് ഉണ്ടായി, അതാണ് അവർ ഉദ്ദേശിച്ചത്. ഞാൻ കുറച്ച് അവരെ തെറ്റിദ്ധരിച്ചു. സോറി കേട്ടോ പൊന്നമ്മ ചേച്ചി. പൊന്നമ്മ ചേച്ചി ഇവിടെ എത്തി, ഒരാൾ കൊണ്ട് നമുക്ക് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ്